ഹായ്, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടെക് വീഡിയോ ആണ്. നമ്മൾക്ക് കോൾ റെക്കോർഡിംഗ് പലർക്കും ഇന്ന് വളരെ ഇഷ്ടപ്പെട്ടൊരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം വാർത്തകളൊക്കെ നമ്മൾ കാണുന്ന പോലെ പല കേസുകൾക്കൊക്കെ പല തെളിവുകളായിട്ടൊക്കെ കോൾ റെക്കോർഡിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ് ഈ കോൾ റെക്കോർഡിംഗ്, ഇതെങ്ങനെയാണ് ഫോണിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക എന്നാണ്. കോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഫോണിൽ നിന്നും മറ്റൊരാളെ ഫോണിലൂടെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഫോണിൽ തന്നെ അതേസമയം ലൈവായി തന്നെ റെക്കോർഡ് ചെയ്ത് ഓഡിയോ ഡോക്യുമെൻ്റായിട്ട് സൂക്ഷിച്ച് വെക്കുന്ന രീതിയാണ് കോൾ റെക്കോർഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഫോണിൽ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം? ഇപ്പോൾ എൻ്റെ ഫോണ് സാംസങ് ആണ്. അപ്പം സാംസങ് ഫോണുകളിൽ എങ്ങനെയാണ് ഇത് പൊതുവേ കാണപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മളതിന് വേണ്ടി ഫോൺ എടുക്കണം. ഫോണിൽ കീപാഡ് ആണ് എടുക്കേണ്ടത്. കീപാഡ് എടുത്തു കഴിഞ്ഞാൽ കീപാഡിൽ ഈ മോർ ഓപ്ഷൻ എടുക്കുക. മോർ ഓപ്ഷനിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ശ്രദ്ധിക്കുക, നമ്പർ ബ്ലോക്ക് ചെയ്യാനുള്ള ബ്ലോക്ക് നിലവിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ നമ്പേഴ്സിൻ്റെ ഒരു ഇത് കിട്ടും. ഇങ്ങനെയൊന്ന് കിട്ടും. റെക്കോർഡ് കോൾ എന്ന ഓപ്ഷൻ കിട്ടും. കോൾ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. കോൾ അലേർട്ട് കിട്ടും. ആൻസറിങ് എൻഡിങ് കോൾസ് കിട്ടും. ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് സെറ്റിങ്സിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ റെക്കോർഡ് കോൾസ് ആണ് എടുക്കേണ്ടത്, കാരണം നമുക്ക് വേണ്ടത് എന്താണ്, കോൾ റെക്കോർഡ് ചെയ്യാണ് വേണ്ടത്. റെക്കോർഡ് കോൾസ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കിട്ടും. ഷോ നോട്ടിഫിക്കേഷൻ ആഫ്റ്റർ റെക്കോർഡിംഗ് കോൾസ്. അപ്പം ഇത് നമുക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന നോട്ടിഫിക്കേഷൻ കിട്ടും. മിക്കവാറും ഇത് ഓപ്പോസിറ്റിൽ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവർക്കും ഇത് കിട്ടാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം നമ്മൾ ഇത് എന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ളവർ അറിയുന്നത് കുഴപ്പമില്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ഓണാക്കിയിട്ടാൽ മതി. ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ എന്തായി, ഇത് ഇന്നാൾ നമ്മൾ വിളിച്ച കോൾ അയാൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവും. ഇത് ഓട്ടോ റെക്കോർഡ് കോൾസ് ആണ്. അതായത് നമ്മൾ ഒരു കോള് വന്നതിന് ശേഷം നമുക്കത് റെക്കോർഡിംഗ് ഓപ്ഷനിൽ ഇടാനുള്ള ഓപ്ഷനുണ്ട്. കോള് വരുന്ന മുറയ്ക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളങ്ങനെ സെറ്റിങ്സിലൊന്നും പോകാതെ കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഒന്നും എടുക്കാതെ ആക്ടിവേറ്റ് ചെയ്യാതെ തന്നെ തനിയെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇത് നമ്മൾ ഇവിടെ ഇത് ഓഫാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നോർമലി കോൾ റെക്കോർഡാവില്ല. കോൾ വന്നതിന് ശേഷം നമ്മൾ കോൾ റെക്കോർഡിംഗ് ഓൺ ആക്കിയാൽ മാത്രമേ അത് റെക്കോർഡാവുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു ടൈം വേസ്റ്റ് ആവുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ ഓൺ ആക്കിയിടുന്നു. മറ്റുള്ളവർ നമ്മളെ റെക്കോർഡിങ് ചെയ്യുന്നത് അറിയരുത് എന്നാണെങ്കിൽ ഇവിടെ നമ്മൾ ഓഫും ആക്കിയിടുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ റെക്കോർഡഡ് കോൾസ് ആണ്. ഏതൊക്കെ കോളുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്ത ഓപ്ഷൻ നമുക്ക് അപ്പം ഏതൊക്കെ നമ്പറിലേക്കാണ് മുൻപ് നമ്മൾ കോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ നമുക്കവിടെ കിട്ടുക. മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്ലേ ചെയ്യാനും അവസരം, നമുക്കത് പ്ലേ ചെയ്യാം. ഇതിവിടെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ ഓപ്ഷൻസ് വരും. നമുക്ക് ഇതിൽ സ്യൂട്ടായിട്ടുള്ള ആപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഇത് സാംസങ് ഫോണുകളാണെങ്കിൽ ഈ ഓപ്ഷൻ മൈ ഗാലക്സി എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ഓരോ ഫോണിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. എങ്ങനെയാണെങ്കിലും ആ കോൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല, കാരണം വളരെ ക്ലാരിറ്റി ഉള്ള ക്ലിയർ ഉള്ള കോൾ റെക്കോർഡിംഗ് ആണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻസ് നമ്മളുടെ ഫോണുകളിൽ എനേബിൾ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷേ പലർക്കും പല സംശയം ഉള്ള പെട്ടെന്ന് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയില്ല. അപ്പം നിങ്ങൾ കയ്യിലുള്ള ഫോണുകൾ ചെക്ക് ചെയ്ത് നോക്കുക, കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഉണ്ടോ ഇല്ലേ എന്നത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെറ്റിംഗ് കീപാഡിൽ സെറ്റിങ്സ് എടുത്ത് നോക്കിയാൽ തന്നെ സെറ്റിങ്സിൻ്റെ അകത്ത് കോൾ റെക്കോർഡ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് കോൾ എന്ന അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്
അങ്ങനൊരു ഡയലോഗ് അങ്ങനൊരു മെനു അവിടെ കാണുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ അകത്തായിരിക്കും ഈ ഓപ്ഷൻസ് ഉണ്ടായിരിക്കുക. ചില ഫോണുകളിൽ ഓട്ടോ കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഉണ്ടാവും, പക്ഷേ എന്തുണ്ടാവണം എന്നില്ല, ആഫ്റ്റർ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഫോണുകളിലാണ് കണ്ട് വരുന്നത് എന്ന് മാത്രം. ഇത്രയുമാണ് ഇന്നത്തെ ഈ ടെക് വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം.